ചലച്ചിത്രം എന്ന മാധ്യമം മുട്ടുകാലിലൊഴിയുന്ന കാലത്ത് തന്നെ സംഘടന രംഗങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരനിൽ തന്നെ സംഘടന രംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രിന്റുകൾ ഇപ്പോൾ ലഭ്യമല്ല. മലയാള സിനിമയിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മയിൽ സംഘടന രംഗങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പ്രിന്റുകൾ ആർക്കൈവ്സിൽ, ഫിലിം ആർക്കൈവ്സിൽ ലഭ്യമാണ്. കളരിപ്പയറ്റ് എന്ന ആയോധന കലയാണ് ആ ചിത്രത്തിൽ ഉപയോഗിച്ചത്. ലോക സിനിമയുടെ ബാല്യദശയിൽ തന്നെ തുടങ്ങുന്നു സംഘടന രംഗങ്ങളുടെ നാൾവഴി. സമകാലീന മലയാള സിനിമയുടെ സംഘടന രംഗങ്ങളുടെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. സംഘടന രംഗങ്ങളിൽ സംവിധായകൻ്റെ ഭാഗധേയം എന്താണ്? ഫൈറ്റ് മാസ്റ്റേഴ്സുള്ളപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരല്ലേ എന്നും പ്രേക്ഷകരുടെ സംശയമാണത്. ഇതിന് വ്യത്യസ്തമായ രണ്ട് വശങ്ങളുണ്ട്. ഒരു സംഘടന രംഗം പൂർണ്ണമായും ഫൈറ്റ് മാസ്റ്റർ കയ്യിൽ ഏൽപ്പിച്ച് മാറിയിരിക്കുന്ന സംവിധായകരുണ്ട്. എന്നാൽ ഓരോ ഷോട്ടുകളിലും ഓരോ മൂവ്മെൻറ്റുകളിലും ഇടപെടുന്ന സംവിധായകരുമുണ്ട്. അത്തരം ഇടപെടലുകൾ നടന്നിട്ടുള്ള ഫൈറ്റ് രംഗങ്ങൾ കാലത്തെ അതിജീവിക്കും. അത്തരം സംഘടന രംഗങ്ങൾ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കും. ആ സംഘടന രംഗങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകത നമുക്ക് കാണാനാകുകയും ചെയ്യും. ഫൈറ്റ് മാസ്റ്റർ നമ്മൾ ആദ്യമേ തന്നെ നമ്മളതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ സിനിമയുടെ ഫൈറ്റിൻ്റെ സ്വഭാവം, ഞാൻ ആഗ്രഹിക്കുന്ന രീതി ഇന്നതായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ചെയ്ത് ഒന്ന് രണ്ട് ഷോട്ടുകൾ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ശീലയിൽ അവർ ശീലിച്ചിട്ടുള്ള രീതിയിൽ തന്നെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്ലാൻഡായിട്ട് അവിടെ ഒരു അടി, ഇവിടെ ഒരു ബ്ലോക്കിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്തവരും. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ഫൈറ്റ് അല്ല വേണ്ടത്, എനിക്കിത് വളരെ നാച്ചുറലായിട്ട് ഒട്ടും പരിശീലനം ലഭിക്കാത്ത ഒരാളെ നേരിടുന്ന രീതി മതി. അത് എന്തൊക്കെയായിക്കട്ടെ, എവിടെയൊക്കെ പോട്ടെ, ക്യാമറ എവിടെയൊക്കെ പൊക്കോട്ടെ, ആർട്ടിസ്റ്റ് എവിടെയൊക്കെ പൊക്കോട്ടെ, അവിടെയൊക്കെ ഞാൻ ക്യാമറ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സാധ്യമാണ്. അത് പരിശീലിച്ച ആ രീതിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ മോഹൻലാലുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും മോഹൻലാൽ പറഞ്ഞു നമുക്ക് കമ്പോസ് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വന്നില്ല. പിന്നൊരു സഹായിയായിട്ട് അദ്ദേഹം നിൽക്കിയത് മോഹൻലാൽ ചെയ്യുകയും ഒക്കെ ചെയ്യും. ബന്ധുവാണെങ്കിൽ പ്യോർലി നമ്മുടെ ഒരു അയാൾ ഒരു അഭ്യാസിയാണ്. അപ്പം ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ്, അപ്പോൾ അത് വെരി സ്ട്രേഞ്ച് ആക്ഷൻ ബിക്കോസ് കൈയിടയുടെ കൂടെ ഒക്കെ അതൊക്കെ ഒന്നും ഇല്ലെങ്കിലും സോ യു നോ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ദെർ ഇസ് ദിസ് ബിഗ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ക്യാമറ ആൻഡ് എവറിഥിങ് ഗോയിങ് അക്കോർഡിംഗ്ലി. ആ ഒരു ഒരു ഐ തിങ്ക് ഷുഡ് ബി എ കോറിയോഗ്രാഫി. കലാഭവൻ മണി ഞാനുമായിട്ടുള്ള ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ സന്തോഷമായിട്ട് തന്നെ എടുത്തത്. പുള്ളിയുടെ ഒരു പാറ്റേണിൽ പുള്ളി സ്വയം ആ സമയത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ആശയങ്ങളിലൂടെ ഉണ്ടായ ആക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ആ കാണിക്കുന്ന ഈ മണി ഇങ്ങനെ വാള് വീശുന്നിടത്ത് ഇങ്ങനെ ഭാഗ്യരേഖ, ഹൃദയരേഖ ഇങ്ങനെ വെക്കുന്ന സാധനമൊക്കെ അപ്പം സ്ക്രിപ്റ്റിലില്ലാത്തതാണ്. അതൊക്കെ ആ സമയത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പുള്ളി ഉണ്ടാക്കി തന്ന കാര്യങ്ങളാണ് അതൊക്കെ.